ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ശിവകുമാരൻ തനിക്കിതിൽ ഇഷ്ടപ്പെട്ട പേര് തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുകയാണ്. ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള ഓരോ പേരുകളും ഉചിതമായ ആ പേര് തന്നെയാണെങ്കിലും അതിൽ നിന്നും തനിക്ക് യോജിച്ച പേരായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പേരാണ്. ആ പേര് മുരുകൻ. മുരുകൻ വീരപുത്രന്മാരെ, എന്റെ പേരക്കുട്ടികൾക്ക് ഞാൻ നാമകരണം നടത്തിയ അതേ നിമിഷത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന്. മുരുകൻ എന്ന തന്റെ നാമം മുരുകൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മുരുകൻ എന്ന ഈ പേര് ദേവന്മാരെ സംരക്ഷിക്കും, ദേവന്മാർക്ക് തുണയായി നിൽക്കും. ഉരുവിട ഉരുവിട മന്ത്രമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് മുരുക എന്ന തിരുനാമം.
വലതുഭാഗം ഈശ്വരനും ഇടതുഭാഗത്ത് മാതാവ് പാർവതി, ഇരുവർക്കുമിടയിൽ സ്കന്ധൻ. ഈ വിധം സോ എന്ന ഈശൻ, ഉമയെന്ന പാർവതി, സ്കന്ധൻ എന്ന മുരുകൻ, ഈ മൂവരും ചേർന്ന തിരുക്കോലം സോമസ്കന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഈ സോമസ്കന്ധ രൂപത്തെ ശില്പമായോ ചിത്രമായോ വച്ച് ആരാധന നടത്തുന്നവർക്ക് സകല നന്മകളും വന്നു ചേരും. പുത്രഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്നതാണ്. അസ്ത്രങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് നീയാണ് മുറ പോലെ പരിശീലിപ്പിക്കേണ്ടത്. അമ്മയുടെ വാക്ക് എന്തെങ്കിലും ധിക്കരിച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ പഠിപ്പിക്കാം അവനെ. നീ എന്ത് പ്രവൃത്തിയാണ് കാണിച്ചത്? എന്തിനാണ് ഇത് ചെയ്തത്? അമ്മേ, എന്തിനാണ് അവനോടമ്മ ദേഷ്യപ്പെടുന്നത്? ഇവൻ ആഗ്നേയാസ്ത്രം ആ ദിശയിലേക്ക് എയ്തിരിക്കുകയാണ്. എന്താണ് നോക്കുന്നത്? അച്ഛന്റെ കഴുത്തിലിരിക്കുന്ന നാഗത്തെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരമായി കാണുന്ന സർപ്പങ്ങളിൽ ഒന്നാണെന്ന് നീ കരുതരുത്. വളരെയധികം ശക്തിയുള്ളതാണ് ഈ നാഗം. ഇതിന്റെ പേര് വാസുകി. ഓഹോ, വാസുകി എന്ന നാഗം ഇദ്ദേഹമാണോ? അതെ മുരുക, നിന്റെ അച്ഛന്റെ കഴുത്തിലിരിക്കുന്ന ഈ വാസുകിയെ നിസാരമായി നീ കരുതരുത്. പണ്ടൊരിക്കൽ നിന്റെ അച്ഛൻ ത്രിപുരത്തെ നശിപ്പിക്കാൻ പോയപ്പോൾ മഹാമേരുവിനെ വില്ലായി വളച്ച് ഈ വാസുകിയെയാണ് ഞാനായി അതിൽ ബന്ധിച്ചത്. അത് മാത്രമല്ല, വാസുകിയാണ് നാഗങ്ങളുടെ നാഥൻ. നാഗങ്ങൾ ജീവിക്കുന്ന പാതാള ലോകത്തിന്റെ രാജാവ്, നാഗങ്ങളുടെ രക്ഷകൻ, ചക്രവർത്തി എന്ന് സംബോധന ചെയ്യാൻ യോഗ്യതയുള്ളവൻ. സർവേശ്വര, അവിടുത്തെ പുത്രൻ മുരുകനോട് എന്നെക്കുറിച്ച് ഇത്രയധികം പ്രശംസിച്ച് പരിചയപ്പെടുത്തിയതിൽ എനിക്ക് നന്ദിയുണ്ട്. മുരുക, ഇപ്പോൾ മനസ്സിലായോ അങ്ങേക്കെന്റെ മഹത്വം? ഈ കാരണം കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ അച്ഛന്റെ കഴുത്തിൽ
ആഭരണമായി കഴിയാനുള്ള യോഗ്യത ലഭ്യമായത്. മുരുക, എന്നെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ച അങ്ങയുടെ അച്ഛൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് ശരി, അതെന്താണ്? അങ്ങ് തന്നെ പറയൂ. അത് ദേവഗണങ്ങളെല്ലാം അമൃത് സേവിച്ച് അമരത്വം നേടിയിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ്? ഞാൻ കാരണമാണ് നാരായണന്റെ ഉപദേശപ്രകാരം പാൽക്കടലിൽ മന്ദരപർവ്വതത്തെ കടകോലാക്കി ദേവാസുരന്മാർ കടൽ കടഞ്ഞപ്പോൾ കടയുന്നതിനുള്ള കയറായി അവരെ സഹായിച്ചത് ഞാനാണ്. എന്താണ് അങ്ങീ പറയുന്നത്? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതെന്താണ്? പാൽക്കടൽ വളരെ വിസ്തീർണമുള്ളതാണ്. അതിൽ നിക്ഷേപിച്ച മന്ദരപർവ്വതവും വളരെ വലിപ്പമുള്ളതാണ്. അതിൽ ചുറ്റി കടയണമെങ്കിൽ എത്ര നീളമുള്ള പാമ്പായിരുന്നിരിക്കണം? അങ്ങ് വളരെ ചെറിയ പാമ്പായി എന്റെ കഴുത്തിലാണ് ഇന്ന് അളവിലല്ലേ ഉള്ളത്. മലയെ ചുറ്റി വരിയാൻ മാത്രം അങ്ങ് വലിയവനാണെന്നാണോ പറയുന്നത്? അതെന്താ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ഇത്ര ചെറിയ രൂപത്തിലുള്ള അങ്ങയുടെ ദേഹം മലയുടെ ഒരു ഭാഗത്തു പോലും എത്തുകയില്ല. ഞാൻ വിചാരിച്ചാൽ ആവശ്യമുള്ള അത്രയും നീളം വെക്കാൻ കഴിയും. ഇത് കെട്ടുകഥയാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങയുടെ പരിഹാസച്ചിരി മതിയാക്കൂ. ഇപ്പോൾ ഞാൻ വളർന്നു കാണിക്കട്ടെ അങ്ങക്ക്? എത്രത്തോളം വളരാൻ കഴിയും അങ്ങക്ക്? അങ്ങക്ക് ഞാൻ എത്ര വളരണമെന്നാണോ ആഗ്രഹം, അത്രയും തന്നെ വളരും ഞാൻ. എപ്പോഴാണ് വളരുക? ഇപ്പോൾ തന്നെ വളർന്നു കാണിക്കട്ടെ. ഇത്തവണ ഈ ആഗ്നേയാസ്ത്രം ആ നദിയെ എന്താണ് ചെയ്യുന്നതെന്ന് കാണട്ടെ. മനോഹരം, മനോഹരം! നീ നടത്തിയ വീരസാഹസ പ്രവൃത്തി കണ്ട് എനിക്ക് സന്തോഷം തോന്നുകയാണ്. വീണ്ടും ഇവൻ അമ്പ് തൊടുക്കുകയാണ്. ഏതായാലും ഇവന്റെ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ ദേവന്മാരുടെ എല്ലാം ഉള്ളിൽ സംഘർഷം തുടങ്ങും, ശരീരം വിറയ്ക്കും. ഭാനുഗോപൻ എന്ന പേര് കേട്ടാൽ തന്നെ ദേവന്മാരെല്ലാം ഓടി ഒളിക്കണം. ഇനി ഇത്തവണ ഈ ആഗ്നേയാസ്ത്രം ആ നദിയെ എന്താണ് ചെയ്യുന്നതെന്ന് കാണട്ടെ. ആകാശത്ത് കാണുന്നില്ലേ ഇന്ദ്രധനുസ്? അതിന്റെ ഈ കോണ് മുതൽ ആ കോണ് വരെ അങ്ങ് വളരണം. അതിനങ്ങേക്ക് സാധിക്കുമോ? ഇപ്പോൾ തന്നെ തെളിയിച്ചു തരാം ഞാൻ അങ്ങേക്ക്.
മുരുകൻ എന്തിനാണ് പെട്ടെന്ന് ആകാശത്തിലേക്ക് പറന്നത്? ഇപ്പോൾ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മുരുകന്റെ ഈ പ്രവൃത്തി എന്തിനാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഞാനും അതുതന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, അങ്ങ് തന്നെ വിശദീകരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ദേവചിത് പറഞ്ഞു തന്നാലും. ക്ഷമയോടെ നിങ്ങൾ അല്പനേരം അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും.